രണ്ട് പേരെ സ്വാഭാവികമായി താരതമ്യപ്പെടുത്താം. ഈ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു. ഒന്ന് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഒന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചുള്ള ചില വസ്തുതകൾ തെരഞ്ഞെടുപ്പിലുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉണ്ടായി, ഒട്ടേറെ ആരോപണങ്ങൾ ഉണ്ടായി, ഒട്ടേറെ അക്രമങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ വന്ന എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം സ്വാഗതം ചെയ്തു, അദ്ദേഹം നേരിട്ടു, അദ്ദേഹം അന്വേഷണത്തിന് വിധേയനായി. സത്യം ജയിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ ഭാഗ്യവാനാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹം സത്യസന്ധനാണ് എന്ന് നിയമ കോടതിയും അന്വേഷണം നടത്തിയ ഏജൻസികളും പുറത്ത് പറഞ്ഞ് ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ സത്യം വിജയിച്ച് കണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വിട്ടുപോകാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരായി വന്ന എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ തയ്യാറായി, ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറായി. ബഹുമാനായ ശ്രീ അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ ഉന്നയിച്ച അടിസ്ഥാനപരമായ ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തു. ആ മാനനഷ്ട കേസിൽ ശ്രീ അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്ക് 10 ലക്ഷം രൂപ കൊടുക്കണം എന്ന വിധി സമ്പാദിക്കാനും ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞുവെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ഒട്ടേറെ ആരോപണങ്ങളും വസ്തുതകളും പുറത്തു വന്നിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി മൌനം വെടിയണം. ഇതിന് വിനയകുറിച്ച് പ്രതിബദ്ധ അഭ്യർത്ഥിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. പൊതുപ്രവർത്തകർക്കെതിരെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതാണെങ്കിൽ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത പൊതുപ്രവർത്തകർക്കുണ്ട്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ വസ്തുതകളില്ലെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ സത്യസന്ധരായ ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെതിരെ, പൊതുപ്രവർത്തകന്മാർക്കെതിരെ ഉയർന്നുവരുന്ന അടിസ്ഥാനപരമായ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് ജനങ്ങൾക്ക് വിധിയെഴുതാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാകും. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു, അദ്ദേഹം ഒളിച്ചോടരുത്. ഒളിച്ചോടരുത് മാത്രമല്ല, ഈ ആക്ഷേപം ശ്രീ ശക്തീധരൻ ഉന്നയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വീണ്ടും പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മറുപടി പറയാൻ പാർട്ടി സെക്രട്ടറിയല്ല ചുമതലപ്പെടുത്തേണ്ടത്, പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആക്ഷേപമല്ല ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾക്കെതിരെ ഞാൻ ഇപ്പോൾ ആക്ഷേപമെന്നേ പറയുള്ളൂ, ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറയണം, ഇല്ലെങ്കിൽ ശ്രീ ശക്തീധരനെതിരെ കേസ് കൊടുക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ അച്യുതാനന്ദനെതിരെ കേസ് കൊടുത്തതുപോലെ ശ്രീ ശക്തീധരനെതിരെ കേസ് കൊടുക്കാനുള്ള ആത്മധൈര്യമെങ്കിലും കാണിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ ഒരു ആക്ഷേപം ശ്രീ ശക്തീധരന്റെ ഫേസ്ബുക്കിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ വീണ്ടും ഒരു ആക്ഷേപം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം വേണമെന്ന് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ കടമയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ശ്രീ ശക്തീധരൻ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് വീണ്ടും ഒരു അന്വേഷണം നടത്തി ശക്തീധരന്റെ മൊഴിയെടുത്ത് ഇതിൽ കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. അതല്ല വസ്തുതാപരമല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച വ്യക്തികളുടെ പേരിൽ നടപടി എടുക്കുന്നതിനും എനിക്ക് വിരോധമില്ല. അദ്ദേഹം കൂടുതലൊന്നും പറയാനില്ലെന്നല്ല പറഞ്ഞത്, ഫേസ്ബുക്കിൽ ഇട്ടതിനെ പറ്റി ചോദിച്ചപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം കൂടുതലൊന്നും പറയാനില്ല, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു, അത് അദ്ദേഹം ഓൺ ചെയ്തു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇപ്പോൾ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അന്ന് അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും പേര് പറഞ്ഞില്ല, അദ്ദേഹം സൂചനയാണ് കൊടുത്തത്. ഇപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ആർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പറയുമ്പോൾ സ്വാഭാവികമായും ഇത് അടിസ്ഥാനരഹിതമാണെങ്കിൽ തെറ്റാണെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾ. ഇവിടെ ഇരിക്കുന്ന പല മാധ്യമ സുഹൃത്തുക്കളും പല മാധ്യമ കമ്പനിയിൽ നിന്ന് മാറി വേറെ മാധ്യമ കമ്പനിയിലേക്ക് പോയിട്ടുള്ളവരുണ്ട്.
Seriam.